ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള തനി നാടനായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ക്യാബേജ് തോരൻ. ഈ ക്യാബേജ് തോരൻ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, ഒട്ടുമിക്കവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സാധാരണ എപ്പോഴും എല്ലാവരും ചേർക്കുന്ന പോലെ ഇഞ്ചിയല്ല ചേർക്കുന്നത്. അപ്പൊ വരും നമുക്ക് വേഗം എങ്ങനെയാണ് ക്യാബേജ് തോരൻ തയ്യാറാക്കാം എന്ന് നോക്കാം. ഈ ക്യാബേജ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു വലിയ ക്യാബേജിന്റെ കാൽഭാഗം എടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നീളത്തിൽ മുറിച്ചു വെക്കുമ്പോൾ കഴിയുന്നതും കുറച്ച് കനം കുറച്ച് തന്നെ അരിയാൻ നോക്കുക. എന്നാൽ കനം അധികം കുറഞ്ഞു പോകരുത്, കാരണം ഈ ക്യാബേജ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് ചുരുങ്ങും. അപ്പൊ അതിന്റെ പേരിൽ ഈ ഒരു രീതിക്ക് തന്നെ റെഡിയാക്കി വെക്കുക. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ മിക്സിയിൽ ഒരു അര കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കാണ് എരിവിനനുസരിച്ച് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. 1 3 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത്. ചിലരെങ്കിലും ഈ വെളുത്തുള്ളിയുടെ സ്ഥാനത്ത് ഇഞ്ചി ആയിരിക്കും ചേർക്കുന്നത്. പക്ഷേ ഞാൻ ഈ വെളുത്തുള്ളി ഇട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെതായ രുചി വ്യത്യാസം തോന്നി. ഈ തോരൻ്റെ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയായിരുന്നു. അപ്പം ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 10 അല്ലി ചെറിയുള്ളിയാണ് ചേർത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുക. എന്നിട്ട് മിക്സിയിലുള്ള പൾസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മളിത് ഒതുക്കിയെടുത്താൽ മാത്രം മതി, കൂടുതൽ അരിഞ്ഞു പോരുത്. അതായത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇട്ടേക്കുന്ന ഈ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ കാണുകയും വേണം. അപ്പം ആ രീതിക്ക് റെഡിയാക്കി മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഇതിനാവശ്യമുള്ള ഉപ്പും ചേർക്കുക. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്, വേണമെങ്കിൽ സാധാരണ ഉപ്പും ചേർക്കാം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമ്മളിപ്പോൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ തിരുമ്മിയെടുക്കുക. ഇനി സമയമുണ്ടെങ്കിൽ മാത്രം അല്പസമയം ക്യാബേജ് ഒന്ന് അടച്ച് മാറ്റി വെക്കുക. ഒരു ഏകദേശം പറഞ്ഞ 10 മിനിറ്റ് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ക്യാബേജിൽ നമ്മൾ ഇട്ടേക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് പിടിക്കുകയും ചെയ്യും. ഇനി ഇതൊരു തോരനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതായത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത്, അതൊരു 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം ഒന്നിച്ചൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽ മുളകാണ് എടുത്തേക്കുന്നത്, കൂടെ തന്നെ കറിവേപ്പിലയും. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നോക്കിക്കോളൂ, നമ്മൾ നേരത്തെ തിരുമ്മി റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ, അതും ചേർക്കുകയാണ്. ഇനി ക്യാബേജ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്ന ഈ വറവിലൊക്കെ ഒരുപോലെ യോജിച്ച് കിട്ടുകയും വേണം. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ അധിക സമയം ഇത് അടച്ച് വെച്ച് പോയിക്കാനാ പിന്നെ ക്യാബേജിലുള്ളതൊക്കെ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ഇതിൻ്റെ ക്രഞ്ചിനെസ് ഒക്കെ നഷ്ടപ്പെട്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളിത് അടച്ച് വെക്കാത്തത്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുകയും വേണം. അപ്പോൾ ആ രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ക്യാബേജിലും ഈ നാളികേരത്തിലുള്ള പച്ചവാസനയൊക്കെ പോയി എല്ലാം ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ ഡ്രൈ ആയിട്ടാണ് തോരൻ എടുക്കേണ്ടത്. അതേസമയം ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ടും എടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനാണ്, പക്ഷേ ഇങ്ങനെ അവസാനം ചേർക്കുമ്പോൾ അതിൻ്റെതായ രുചി മാറ്റം ഉണ്ടാവും. തോരൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഓണത്തിനോ വിഷുവിനുള്ള സദ്യയ്ക്ക് വേണ്ടി മാത്രമല്ല, സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഉച്ചയ്ക്ക് ചോറിന് കൂടെ കുറച്ച് മോരുകറി, കുറച്ച് ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും കൂടി വെച്ച് ഒരു പപ്പടം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കുമായി എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.